ഞാൻ സദാനന്ദ മാസ്റ്ററിലേക്ക് തന്നെ പോവുകയാണ്. മാസ്റ്റർ, ഈ സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയ മാനം കൂടി താങ്കൾ വിശദീകരിക്കണം. അതായത്, നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എന്ന കുപ്രചരണങ്ങൾക്ക് ശക്തമായ ഒരു മറുപടി കൂടിയല്ലേ നരേന്ദ്രമോദിയുടെ വത്തിക്കാൻ സന്ദർശനം, പോപ്പുമായിട്ടുള്ള കൂടിക്കാഴ്ച? തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ ധ്വംസകരാണ്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഴുവൻ സംഹരിക്കാൻ വേണ്ടി ഉദയം ചെയ്ത പ്രസ്ഥാനമാണ് എന്നൊക്കെയുള്ള വലിയ പ്രചരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിൽ അത് അത്ഭുതപ്പെടുത്തുകയാണ്. അത്തരമൊരു പ്രചാരണം എങ്ങനെ ഇപ്പോഴും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ചില തൽപര കക്ഷികൾ നടത്തുന്നു എന്നത്, അതിരിക്കട്ടെ. ഏതായാലും മോദിജി അധികാരത്തിലെത്തിയതിന് ശേഷം 2014 മുതൽ, ഒരുപക്ഷെ ഞാനതിനെ വിശേഷിപ്പിക്കുക ഒരു രണ്ടാം സ്വാതന്ത്ര്യപ്രാപ്തി എന്നാണ് ഭാരതത്തിന്. കാരണം അതുവരെ നമ്മൾ അനുവർത്തിച്ചു വന്ന പല നയങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്തമായ സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി സർക്കാരും സ്വീകരിച്ചു വരുന്നത്. ആ സമീപനങ്ങളിൽ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണ്? ന്യൂനപക്ഷങ്ങളെ കേവലം വോട്ട് ബാങ്കുകൾ മാത്രമായി കണ്ട് 5-5 വർഷം കൂടുമ്പോൾ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള വോട്ടുകുത്തി യന്ത്രങ്ങൾ മാത്രമാണ് ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനസമൂഹം എന്ന് കണ്ട് അവരെ കൈകാര്യം ചെയ്തിരുന്ന രാഷ്ട്രീയ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഭാരതീയരാണ്, ഭാരതത്തിലെ പൗരന്മാരാണ്, ഉത്തരവാദിത്വ ബോധമുള്ള, കടമകളുള്ള, കർത്തവ്യങ്ങളുള്ള പൗരന്മാരാണ്, അവകാശങ്ങളുള്ള പൗരന്മാരാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോക സമൂഹം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതും. എന്തുകൊണ്ടാണ് അറേബ്യൻ നാടുകളിലെ ഭരണാധികാരികൾ അനുവർത്തിച്ചു വരുന്ന പ്രോട്ടോകോൾ പോലും അതിലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വിമാനത്താവളങ്ങളിൽ വന്ന് നിൽക്കുന്നത് എന്ന് കണക്കിലെടുത്താൽ തന്നെ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ലോക സമൂഹം നരേന്ദ്രമോദിജിയുടെ നിലപാടുകളെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകും. ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധരാണ്, അല്ലെങ്കിൽ BJP സർക്കാർ, അല്ലെങ്കിൽ NDA സർക്കാർ, മോദി സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അങ്ങിങ്ങ് ചിലയിടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, നമ്മളതിനെ നിഷേധിക്കുന്നില്ല, ചിലയിടങ്ങളിൽ മതപരമായ സംഘർഷം ഉടലെടുത്തു വരുമ്പോൾ സ്വാഭാവികമാണ്, അതെപ്പോഴും ഏത് സമൂഹത്തിനിടയിലും ഉണ്ടാകും. പരസ്പര വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് ആശങ്ക രൂപപ്പെടുന്നു, പരസ്പരം സംശയിക്കുന്നു, പരസ്പര സംശയത്തിൽ നിന്ന് പരസ്പരം ഇല്ലാതെയാക്കാനുള്ള മത്സരമുണ്ടാകുന്നു. ഇതിനൊക്കെ അനുപൂരകമായി പ്രവർത്തിക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളും ചില സമീപനങ്ങളും ചില ആളുകൾ പിന്തുടരുന്നുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടുന്ന സംഘപരിവാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തിൻ്റെയോ തകരാറല്ല, അല്ലെങ്കിൽ അവരുടെ കുറ്റമല്ല. മറിച്ച് ഇങ്ങനെ ഒരു കൂട്ടരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് ഇതാ ഇവർ നിങ്ങളെ വിഴുങ്ങാൻ വരികയാണ്, ഇവർ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പ്രചരിപ്പിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അനാവശ്യമായ ഭയം സൃഷ്ടിക്കുന്ന ചില ആളുകളുണ്ട് ഈ നാട്ടിൽ. ചില രാഷ്ട്രീയ കക്ഷികളുണ്ട്, ചില മാധ്യമപ്രവർത്തകരുണ്ട്, ചില സാഹിത്യകാരന്മാരെന്നറിയപ്പെടുന്നവരുണ്ട്, ന്യൂനപക്ഷ അവകാശ സംരക്ഷകരെന്ന് സ്വയം അവകാശപ്പെടുന്നവരുണ്ട്. അത്തരക്കാരുടെയൊക്കെ തെറ്റായ പ്രചരണം മാത്രമാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലതാണ്. നോക്കൂ, ഏറ്റവും കൂടുതൽ സുരക്ഷിതരായി ന്യൂനപക്ഷ സമൂഹങ്ങൾ കഴിയുന്ന പ്രദേശം ഏതാണ് എന്ന ചോദ്യത്തിന് ഭാരതം എന്നാണ് ഉത്തരം. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തെയും ജനസംഖ്യാ സംവിധാനമനുസരിച്ച് അല്ലെങ്കിൽ ജനസംഖ്യാ സാഹചര്യം അനുസരിച്ച് നിർണയിക്കപ്പെടുകയാണെങ്കിൽ ലോക സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ ഉള്ള ഇടങ്ങളിലൊക്കെ എത്രമാത്രം പീഡനങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്നത്. തൊട്ടപ്പുറത്ത് നമുക്കറിയാമല്ലോ, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളെ വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ട് ഭരണാധികാര സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സംഭവങ്ങളോട് എത്ര സംയമനത്തോടെയുള്ള പ്രതികരണമാണ് ഭാരത സർക്കാർ സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ പ്രയാസമില്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകോപനം സൃഷ്ടിക്കാതെ ഏറ്റവും
സംയമനത്തോടു കൂടി അത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുന്ന സമീപനം വരെ സ്വീകരിക്കുന്ന സർക്കാരാണ് മോദി സർക്കാർ എന്ന് നമ്മൾ കാണേണ്ടി വരും. ഈ സാഹചര്യത്തിൽ വാർപ്പാപ്പയുമായി അദ്ദേഹത്തിൻ്റെ ആശയവിനിമയം, ഇവിടെ ക്രിസ്തീയ സഭകൾ പലപ്പോഴും മോദിജിയെ സന്ദർശിക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമാണ് പോപ്പിനെ ഭാരതത്തിലേക്ക് ക്ഷണിക്കണം എന്നുള്ളത്. അതിനുള്ള അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും എന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി അവർക്ക് നൽകിയിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവസരം വന്ന സമയത്ത്, മാർപ്പാപ്പയെ കാണാനുള്ള സന്ദർഭം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ ഔദ്യോഗികമായി തന്നെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുകയും ഒരു ആത്മീയാചാര്യം എന്നുള്ള നിലയ്ക്കും ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും ലോക സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലപാടുകളും കാഴ്ചപ്പാടുകളുമുള്ള ലോക സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തി എന്നുള്ള നിലയിലുമെല്ലാം അദ്ദേഹത്തെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആ ക്ഷണം വിനയപൂർവ്വം അല്ലെങ്കിൽ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ ബഹുമാന്യനായ മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്കൊക്കെ കാണുമ്പോൾ ശ്രീ അനിൽ നമ്പ്യാർ താങ്കൾ സൂചിപ്പിച്ച തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധനാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് ശത്രുത പ്രഖ്യാപിച്ച ആളാണ് നരേന്ദ്രമോദി എന്നൊക്കെയുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്.